ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡം എപ്പിസോഡ്, എല്ലാവർക്കും വെൽക്കം 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 ബാക്ക്. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ജിം സിമുലേറ്റർ ആണ്. അടുത്തൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ബോക്സിംഗ് സെൻ്ററിലാണ്, അല്ലെങ്കിൽ ബോക്സിംഗ് ക്ലബിലാണ് ഇവിടെ നമ്മൾ എന്താണ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗിവേഴ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലും, ഐ മീൻ ബ്രോഡ്കാസ്റ്റ് ചാനലും, അതുപോലെ തന്നെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, ഡിസ്കോർഡ് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്കുക ഫുള്ളൊന്ന്. അപ്പോൾ എല്ലാ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം, കുറേ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളൊക്കെ വീഡിയോയിൽ വരുന്നതാണ്, ആൻഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്, കുറേ ചോദ്യങ്ങളും ഒക്കെ വരണം. അപ്പോൾ ഒന്ന് നിങ്ങൾ പെർഫെക്റ്റായി നിന്ന് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയം വെച്ചാണ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഗൈസ് ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. സോ നമ്മളത് 22 മിനിറ്റിൽ അവിടെ 22 പറഞ്ഞാൽ 10 മണിയാണെന്ന് തോന്നണം, 10 മണിയല്ലേ ഗൈസ്, 10 മണിയാണെന്ന് തോന്നണം. 10 മണിക്ക് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, ആൻഡ് ഇവർ നമ്മുടെ ക്യാഷ് ആയിട്ട് തരാൻ പോവുകയാണ്. $500 ഇതിന് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ബോക്സർ ഫൈറ്റർ വണ്ണും ഫൈറ്റർ ടൂനും. അപ്പോൾ ഫൈറ്റർ ടൂന് ഇപ്പം ജയിച്ചു കഴിഞ്ഞാൽ 400 രൂപ കിട്ടും. ഇവനാണെങ്കിൽ എത്ര, 700 രൂപ. ഓക്കെ, ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കണനക്കാണ് പൈസ കൂടുതൽ കിട്ടുക. ഓക്കെ ഓക്കെ, എല്ലാവരും ബെറ്റ് വെക്കുന്നുണ്ട്, നല്ല സംഖ്യയ്ക്ക് ബെറ്റ് വെക്കുന്നുണ്ട്. എന്താ നമുക്ക് 800-ഉം 400-ഉം ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. എത്ര ആര് ജയിക്കും നമുക്ക് അറിയില്ല, എന്നാലും നിങ്ങൾ നോക്കാം. ഫൈറ്റർ വണ്ണോ ഫൈറ്റർ ടൂ ആക്കാൻ വേണ്ടി ആര് ജയിക്കാൻ പോകും നിങ്ങളിപ്പോൾ തന്നെ, അതിന് കാണുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആര് ജയിക്കുന്നു നോക്കട്ടെ. ആർക്കെ ഉള്ള ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആരൊക്കെ നോക്കട്ടെ, നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ ഗസ് ചെയ്യുക. നിങ്ങൾ ഇവിടെ എത്തണം, എപ്പിസോഡ് എത്തണം, ആ ഒരു ഫൈറ്റിന് മുമ്പായിട്ട് നിങ്ങൾ ഗസ് ചെയ്യണം നോക്കട്ടെ എത്ര പേരുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഗസ് ചെയ്യാം, നിങ്ങൾ കളി കഴിഞ്ഞിട്ടായിരിക്കും ഗസ് ചെയ്യാൻ പോകണം. എനിക്കറിയാം, നിങ്ങളെ കമൻറ്റ് ഒക്കെ അറിയാം, മിക്കവാറും അങ്ങനെ തന്നെയുള്ളൂ. മനസ്സിന് നല്ല സ്നേഹമുള്ളവരാണ് ഞാൻ എന്തെങ്കിലും പറയാം, എന്താ പറയുക, ഞാൻ സത്യസന്ധതയോടെ ചെയ്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നവരാണ്. അതിൽ പൊളി, ഓ 900 രൂപ ഇവള് പൊളി കേട്ടോ, ഇവള് ഇവൾക്ക് ഇവൻ കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ വന്നത് ഇവൻ കേട്ടോ. പക്ഷേ എന്നാലും പക്ഷേ പൈസയിൽ കണക്ക് നോക്കുമ്പോൾ ഇവനൊക്കെ കൂടുതൽ കിട്ടണം തോന്നുന്നു. ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ 1000 ഓ ഫൈറ്റ് തുടങ്ങി കേട്ടോ, ഫൈറ്റ് തുടങ്ങി. ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ 2400 രൂപ ബെറ്ററിന് 3000 രൂപ കിട്ടും. ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ 1400 നമുക്ക് കിട്ടും, ബെറ്ററിന് 3600 കിട്ടും. ഓ ഫൈറ്റർ വണ്ണിനായിരിക്കും എല്ലാവർക്കും വേണ്ടി ജയിക്കാൻ. ചുവപ്പ് ഫൈറ്റർ വണ്ണും അല്ല, ചുവപ്പ് ഫൈറ്റർ ടൂവും, ബ്ലൂ വയലറ്റ് ഫൈറ്റർ വണ്ണും കേട്ടോ. നിങ്ങൾ നോക്കാം ആ ജയിക്കുന്നത്. ലെറ്റ്സ് ഗോ. ചുവപ്പ് ജയിക്കുമോ ബ്ലൂ ജയിക്കുമോ? യെസ്, ഇവിടെ മുന്നോട്ട് നല്ലൊരു ഫൈറ്റിലാണ് നിൽക്കുന്നത്. അതാ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, അതോ വീണിരിക്കുന്നു അടിയിൽ, ആ ഫേസിലോട്ട് ഒരു അടിയിട്ടിരിക്കുന്നു. ചുവപ്പിനെ നല്ല അടി എടുക്കുന്നു കേട്ടോ, ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അവൻ, ഡബിന്യും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, ആൻഡ് തലക്ക് അടിച്ചിരിക്കുന്നു, ആൻഡ് റെഡ് ജയിച്ചിരിക്കുന്നു. നമ്മൾക്ക് അവിടെ ക്യാഷ് കിട്ടിയിരിക്കുന്നു, 1600 രൂപ കിട്ടിയിരിക്കുന്നു എൻ്റെ മോനെ. കളി കഴിഞ്ഞു, നമുക്ക് നേരെ പോയിട്ട് നമ്മളെ പരിപാടി പോവാം. നമ്മളെന്ത് ചെയ്യാം, ഇവിടെ പരിപാടി ഒന്നും വേണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഇതെന്താ ഇതൊന്നും ഉണ്ടല്ലോ, അത് വേണ്ട, കളി തോൽക്കാറില്ലല്ലോ, വേണ്ട, ഇതൊക്കെ വരണം, നല്ല നൈസായിരിക്കും, അതൊക്കെ ആണെങ്കിൽ പൊളി ആയിരിക്കും. ഓക്കെ, നമുക്ക് പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ നമ്മൾ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ വരണം. നമ്മൾ പട്ടി തോടെ, എന്തുപറ്റി പട്ടി കൂട്ടാ, എന്ത് പറ്റിടാ, നിനക്ക് എന്ത് പറ്റിടാ കൂട്ടാ. ഓ ഞാൻ പോയി കിടന്നുറക്കട്ടോ കേട്ടോ, എന്താ പോ, എൻ്റെ എൻ്റെ കൂടെ വന്നു, എൻ്റെ കൂടെ വന്ന്, നമുക്ക് പോയി കിടന്നുറക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നല്ല നേരെ പോവാം, കിടക്ക കിടന്നിട്ട് അങ്ങോട്ട് രാവിലെ ആക്കുക, ആക്കിയിട്ട് നേരെ അങ്ങ് പോവുക. പോയിട്ട് നാ നമ്മുടെ പട്ടിക്കുട്ടൻ ഇവിടെ ആയിരിക്കണം, അവൻ്റെ കൂടെ വാ. എന്നാൽ ഭക്ഷണം കിട്ടിയിട്ട് 2 ദിവസമായി തോന്നുന്നു, കഴിച്ചിട്ട് തോന്നുന്നു. ഓ നമ്മുടെ അവിടെ കസ്റ്റമേഴ്സിനൊക്കെ വന്ന് സെറ്റാക്കിയിട്ടുണ്ട്, ആൻഡ് നമ്മുടെ പട്ടിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുഡൊക്കെ സെറ്റാണ് പട്ടിക്കുട്ടന്, ഫുഡൊക്കെ വേറെ നിറച്ച് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ വിറ്റ് പോകുന്നുണ്ട്, നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ആൻഡ് നമുക്ക് പറഞ്ഞില്ല കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്ന് സെറ്റാക്കണമെന്ന്. ആൻഡ് നമുക്ക് ഒരു പെയിൻറ്റ്, 2 പെയിൻറ്റ് കൂടി വാങ്ങണം, റെഡിൻ്റെ 2 ബക്കറ്റ് വാങ്ങണം, ഇതിൻ്റെ 2 ബക്കറ്റും വാങ്ങണം പെയിൻറ്റ്. ഗ്രേ ബക്കറ്റ് 2 എണ്ണം വാങ്ങണം, പെയിൻറ്റ് 1 ബക്കറ്റും വാങ്ങണം. ആൻഡ് നമ്മൾ പെയിൻറ്റ് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റൂമിൽ നമ്മൾ ഏകദേശം പെയിൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. യെസ്, ഇവിടെ ഒരു പെയിൻറ്റ് കൂടി ബാക്കി കുറവുണ്ടായിരുന്നു, ബാക്കിയൊക്കെ സെറ്റാണ്. ആൻഡ് ഈ പെയിൻറ്റ് കൊണ്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് പരിപാടി തീരും. ഓക്കെ, ഇതുകൊണ്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ റൂമിൽ മൊത്തത്തിൽ പെയിൻറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളിൽ ഇവിടെ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് വേണമെങ്കിൽ ചുവപ്പാണെങ്കിൽ അടിച്ചു കൊടുക്കാം. ആൻഡ് ഇവിടെ എന്തെങ്കിലും കളറിന് വ്യത്യാസമുണ്ടോ? ഓ വ്യത്യാസമുണ്ട് കേട്ടോ, ഡാർക്ക് ചിലടത്ത് ഡാർക്ക് ആവണം, ഇതൊക്കെ ലൈറ്റാണ്, അത് ലൈറ്റിൻ്റെ ഇഷ്യൂ ആണ്, എനിക്കറിയില്ല അതെന്താ സംഭവം അറിയില്ല. ഒരു ഗ്രേഡിയൻ്റ് ഫീൽ വരുന്നുണ്ട് ഇവിടെ ഇടയ്ക്ക് ചില ചെലുത്തേണ്ടോ, അത് ലൈറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും, ലൈറ്റ് ഇഷ്യൂവിൻ്റെയാണ്, വേറെ ഒന്നുമല്ല ലൈറ്റിങ്ങിൻ്റെ. നമുക്ക് ഇത്രയും ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ 3 ഐറ്റംസ് ആണ് ഓരോന്ന് വെച്ചിരുന്നത്. അതിലാകെ 2 ഐറ്റംസ് മാത്രം നമ്മൾ എന്താ 4 വെച്ചുള്ളൂ, ബാക്കിയൊക്കെ 3 ഐറ്റംസാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് 3 ഐറ്റംസ് കൊടുന്ന് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇനി ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ. അത് റീഅറേഞ്ച് ഉദ്ദേശം ഒരു പിടി ഒരു ഒട്ടി പിടിച്ച് നിൽക്കുന്ന പോലെ അവസ്ഥ ഉണ്ട്, അത് കുറച്ചും കൂടി ഓവറാണെന്ന് തോന്നുന്നു. ഒരു ഗ്യാപ്പ് കൊടുത്താണെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം പോലെ ഉണ്ടാവും. ആരവിടെ അത് ഓടിപ്പോണ്ടല്ലോ, നടക്കാൻ പറ്റും, എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ, അവനെന്താ മെരിയനോ?
ഓ മറ്റേ പാറക്കല്ലിട്ടോ അടിക്കുക അടിച്ച് അടിക്കണമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അതെന്ത് സെറ്റ് ചെയ്യാം, ഇവിടെ ദൈവം കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, റെഡി ആക്കട്ടെ. അപ്പോൾ അയാൾ വരണവരെ നമുക്കൊന്ന് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അയാൾ ഇറങ്ങി. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണമായി. ഇത് ഡാമേജ് കുറേ വന്നിട്ടുണ്ടല്ലോ, അത് ഒന്ന് റിപ്പയറും ചെയ്ത് കൊടുക്കാം. ഓക്കെ, റിപ്പയറും ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ രണ്ടിൽ ഇറങ്ങണം. കസ്റ്റമർ വന്ന് നമുക്ക് എന്തായാലും അവിടുന്ന് സാധനം വാങ്ങണം. കസ്റ്റമേഴ്സിൻ്റെ അതൊന്ന് നോക്കി വി ഐ പി. അപ്പോൾ അടുത്ത് ഏകദേശം $67,000 നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അതൊരു എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ഇപ്പം ഒരു സംഖ്യ ഇപ്പോൾ പൊട്ടും, നല്ല രീതിയിൽ പൊട്ടും ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതനുസരിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ലെവൽ 1 ആണ്, ടയർ 1 ഒന്നും നമുക്ക് വേണ്ട. ടയർ 2 ഒക്കെ നമുക്ക് പോയി. ടയർ 3 തൊട്ടുള്ള ഇതൊക്കെ ഇത് നമ്മളെടുത്തുണ്ട്. ടയർ 3 തൊട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. എൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടയർ 3 അടിയിൽ നിന്ന് നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ 1, ഇതിൻ്റെ 1, ആ ഇതിൻ്റെ ഇടക്ക് കൂടി വേറെ ഒരുത്തം വന്ന് കുരിപ്പ്. ഇഷ്യൂര് സാധനം വാങ്ങാൻ സമയം അടുത്തവൻ അവിടെ ഒന്ന് സാധനം വാങ്ങിയ ഇപ്പന്മാരെ കൊണ്ട് തോറ്റു. ഏതൊക്കെ ഉണ്ട്? ഇതായത് 2.5 വാങ്ങി. ഓക്കെ, 2.5 വാങ്ങി. കൺഫ്യൂഷനായി. ഏതോ 2.5 വാങ്ങിയത് തന്നെ. അതാകുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ വാങ്ങുന്ന ഇടയ്ക്ക് കയറിയിട്ട് ഇവന്മാരെ കൈ ഇടുവാനും. ഓക്കെ, ഇതിൻ്റെ 1, ഇതിൻ്റെ 1, ഇതിൻ്റെ 1, ഇതിൻ്റെ 1, ഇതിൻ്റെ 1, ഇതിൻ്റെ 1, പിന്നെ ഈ ഇതിൻ്റെ 1, ഇതിൻ്റെ 1, ഇതിൻ്റെ 1. ത്രെഡ്മില് ഓൾറെഡി ഇവിടെ ഇട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. ആക്ച്വലി പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. ഒക്കെ സെറ്റാണ്, ഒക്കെ സെറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ 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 സെറ്റാണ്, സെറ്റ് സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ഇവിടെ ഒന്ന് 4 വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഇവിടെ ഒന്നുകൂടെ വെച്ച് കൊടുത്താൽ സെറ്റാണെന്ന് തോന്നുന്നു. 4 വെക്കാനുള്ള സൗകര്യമുണ്ട്. 4 വെക്കാൻ സൗകര്യം ആക്ച്വലി അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 എല്ലാം സൗകര്യം ഉണ്ട്. അത് റീഅറേഞ്ച് ചെയ്യാം എന്ന് തോന്നുന്നു. നല്ലൊരു റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിർത്തിയിട്ടുണ്ടാവും. പിള്ളേരെ പേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്, ഒന്നും പോയിട്ട് ചെയ്യാം. പേടിക്കണ്ട, പേടിക്കണ്ട. അത് പോയി, ഇത് പോയി. കുറച്ച് ഓവറായോ? എടുത്തു പോയോ? അടിപൊട്ട അടിപൊട്ട. ഓക്കെ, അത് പോയി. ഓക്കെ, ഇനി 2 കൂടി. രണ്ടും ഡാമേജാണ്, അതായത് ഒരു ചെറിയ ഡാമേജ് ഉണ്ട്. അപ്പോൾ ആ ഡാമേജ് കൊണ്ടാണ് ഇത് രണ്ടും സെപ്പറേറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതുണ്ട്, ഇത് 3 ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെറ്റ് കൊണ്ട് സെറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്രയും 65,000 ഇപ്പോൾ അതുകൊണ്ട് വന്നപ്പോണ്ട. അത്ര പൈസ പറഞ്ഞു പോയതുകൊണ്ട് അത്ര പൈസ പോയില്ല. ഓക്കെ, ഇതുകൊണ്ട് വെച്ച് കൊടുത്ത് സെറ്റായി കേട്ടോ. അത് 4 ഇവിടെ 3 ഇപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതാ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങോട്ട് വെക്കാം, എന്നാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാം, നടന്ന് കയറിയാൻ വേണ്ടി. ഇങ്ങനെ വരുന്നവർക്ക് നടന്ന് കയറുന്ന ഒരു ഗ്യാപ്പ് കൊടുക്കാം. അതിൻ്റെ അപ്പോൾ എന്തെങ്കിലും അത് സമാധാനത്തോടെ അവർക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. മറ്റേ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഏടെ കൂടി കഞ്ചക്ഷനൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അത് അവിടെ വെക്കണമെങ്കിൽ ഇവിടെ നെക്സ്റ്റ് വെച്ചു. ഹെവി ലിഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ ഇത് നമ്മൾ ഓൾറെഡി വാങ്ങിയതാണല്ലോ. ഇത് എന്തിനാണ് നമ്മൾ വാങ്ങിയത്? 4 ഇത് പറഞ്ഞാൽ 3. അപ്പോൾ അവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ റീഅറേഞ്ച് ചെയ്ത് അതിൻ്റെ പ്രശ്നമായിരുന്നു. അതൊക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ. അപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ പോട്ടെ. ഇതിപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ പോട്ടെ. സത്യം പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരു VIPs ഒക്കെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, അത് സെറ്റാണ്. ഓക്കെ, ഇതും സെറ്റായി. ആൻഡ് ഇതാ ഇത് ഇതോടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം റെഡി. ഇപ്പോൾ ഇവിടെ നിന്ന് നടന്നുകൊണ്ട് റെഡി. ഓക്കെ, റെഡി. ഇതിൽ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇവിടെ ആയിക്കോക്കാം. ഒരു ഗ്യാപ്പ് എൻട്രൻസിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ. ഇതിവിടെ ഓക്കെ, ഇത് ഒന്ന് എക്സ്ട്രാ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ സെറ്റായി. കുഴപ്പം, ഞാൻ 4 എക്സ്ട്രാ അല്ല അവിടെ ഒന്നാ ആയിക്കോട്ടെ. ഓ, ഫുഡ് കഴിഞ്ഞോ? ബിരിയാണി ഇല്ലല്ലോ. ഇല്ലല്ലോ, കഴിയാറേ കഴിയാ. റീഫിൽ ആട്ടെ, റീഫിൽ ആട്ടെ. ഓ, റീഫിൽ ചെയ്തു എൻ്റെ പൊന്നോണ്. ഓ, ജ്യൂസ് റീഫിൽ ആട്ടെ. എൻ്റെ പൊന്നെ എന്തത്തെ ഒരു ജിമ്മിന് വരുവാണ്. ഇവിടെ ഇവിടെ കുടിച്ച് തീർക്കുകയാണ് ചോദിക്കുക. മൊത്തം തീർന്നതാ, അത് കാലിയായി. എജാജ് പോക്കാറിയോ? സ്റ്റോക്ക് ഉണ്ടായിട്ട് രക്ഷപ്പെട്ടോ. കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ തിന്ന് തീർത്തുമാർ മുടിച്ചത് എന്നെ മുടിച്ചോണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ലാഭം തന്നെ മുടിച്ചിട്ടൊന്നും ഇല്ല. ഇത് ഫ്രീ ആയിട്ട് എങ്ങനെയാണെന്ന് ആലോചിച്ചോക്ക്. ഓഹ്മാർ പണ്ടാറടിക്ക് തന്നിന് തന്നെ അല്ലേ. എന്നാൽ ആലോചിച്ചൊക്കെ ഫ്രീ ആണെങ്കിൽ അവർ പണ്ടാറടിക്കുന്നത് എന്തോന്നത് തീറ്റുണ്ടാവും. ഇതൊന്നും കൂടെ ഉണ്ടാവില്ല, സാധനം തന്നെ ബാക്കിയുണ്ടാവില്ല. ഓഹോ ഓഹോ, എൻ്റെ പൊന്ന് വള്ളി കേസുകളെ നിറച്ച് തരാം. ഒക്കെ നിറച്ച് തരുന്നുണ്ട് എൻ്റെ പൊന്നോ. ഓക്കെ ഓക്കെ, ഫുള്ള് നിറയട്ടെ, ഫുള്ള് നിറയട്ടെ. ആ നല്ല ഏതോരത്തെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. നല്ല കിണ്ണം കാച്ച അടിയാണ് കിട്ടിയത്, മനസ്സിലായി. ചള്ളടിച്ച് പൊടിച്ചിട്ടുണ്ട്. ഓക്കെ, മൊത്തം തന്നെ നിറച്ച് വെച്ചിട്ടുണ്ടാണെന്ന് തോന്നുന്നു. ബട്ട് കുഴപ്പമില്ല, ഒക്കെ നിറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ അവിടെ സ്പേസ് ഇവിടെയുണ്ട്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ സ്പേസിന് അതിന് മുമ്പായി നമുക്ക് എക്സ്ട്രാ കൺസ്യൂമുകൾ പറഞ്ഞല്ലോ, ടൈൽസ് പെയിൻസ്. ഓക്കെ, ഈ സൈഡിൽ റെഡ് ആയതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ റെഡ് തന്നെ അടിക്കണം. ഓക്കെ, മൊത്തത്തിൽ റെഡ് അടിക്കണം. ഓക്കെ, മൊത്തത്തിൽ റെഡ് അടിക്കുക. പെയിൻറ്റ് അടിക്കുന്ന അനുസരിച്ച് നമുക്ക് 1000 നമ്മൾ ലെവൽ 14 ആവാറ കേട്ടോ. 15 നമ്മൾ 13 ആയിട്ടുണ്ടായിരുന്നു, ഈ ഇടക്ക് 14 ആവും. നമ്മളെന്താ വെച്ചാൽ എൻ്റെ ഒരു സൈഡ് ഗ്രേയും ഒരു സൈഡ് റെഡും ആയിരിക്കും. ഓ, നൈസ്, റെഡിൽ ഇത് കാണാൻ രസമുണ്ട് കേട്ടോ. നൈസായിട്ടുണ്ട്, നൈസായിട്ട് നൈസായിട്ട് ഉണ്ട്. യെസ്, പൊളി 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 പൊളി. ഓക്കെ ചേച്ചി, ഇതിൻ്റെ വഴി ഒന്ന് മാറ്. പെയിൻ്റ് അടിക്കാൻ നോക്കില്ല, എന്ത് കഷ്ടമാണ്. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഇവിടെ മൊത്തത്തിൽ പെയിൻ്റ് അടിക്കണം നൈസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ കസ്റ്റമേഴ്സ് കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ ബോധയാത്ത നോക്കിയെന്നപ്പോൾ കസ്റ്റമേഴ്സിന്
ക്യൂ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ മൊത്തം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഡേ ബൈ ഡേ മണിക്കൂറുകൊണ്ട് കളിക്കും, ഇങ്ങനെ കുറേ വരുന്നുണ്ട്. ഏകദേശം എത്ര കസ്റ്റമേഴ്സിൻ്റെ ഇപ്പം അറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. നല്ല രീതിയിൽ ക്യാഷ് ജനറേറ്റ് ഉണ്ട്, 64,000 കോയിൻ ആയിട്ട് നമുക്കിപ്പോൾ വി ഐ പി ആയിട്ടും ഏറ്റതായിട്ടും വർഷമായിട്ട് കുറേ വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് തീർത്തോട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ടൈം ഉണ്ടാവില്ല. അതിന് തീർത്തിട്ട് നമുക്ക് വൈലോട്ട് പോവാം. ഇത് രണ്ടു അല്ല, ഒന്ന് പകുതി വെച്ച് വൈലോട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് പൈസ കയറുന്നുണ്ടല്ല. ഇവിടുത്തെ ഫ്രണ്ട് ഗ്ലാസ്സിന് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. ഒക്കെ ചോപ്പായി ഇവിടെ ഇവിടുത്തെ ഫുള്ളാണ് തീർക്കാം. ഇത് മൊത്തത്തിൽ തീർത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ട് കിച്ചണിൽ ഗ്രേ ആക്കി ഒക്കെ അങ്ങനെ പുകയുമ്പോൾ അതൊക്കെ സീൻ ഉണ്ടാവില്ല. സീലിംഗ് ഇതിന് സീലിംഗ് ചെയ്യല്ലേ, ഇത് സീലിംഗ് ഉണ്ടാവണം. എസ് ചെയ്യുന്നു പെയിൻ്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാകണം നമ്മളെ ഇത് ജിമ്മ്. യെസ് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇവിടെ ഗ്രേ ആയിട്ടുണ്ട്. അവിടെയും ഗ്രേ അടിക്കാം. നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 130 അല്ലെങ്കിൽ 115 കസ്റ്റമേഴ്സ്, 120 കസ്റ്റമേഴ്സിനുള്ളിൽ ഉണ്ടോ, 130 ഉണ്ടാവില്ല, 115 കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവും കേട്ടോ ഓൾറെഡി. നമുക്കത് കണ്ടിട്ട് ആൻഡ് വേറെന്ത് നമുക്ക് ഇനിയും കൂട്ടണം. നമുക്ക് 200 നമ്മുടെ ടാർഗറ്റ്, 200 മന്തിൽ ഒരു $20,000 എടുത്ത് ഇപ്പോൾ 16 കാണിച്ചത്. ഇപ്പോൾ എത്ര ആയിരുന്നു അറിയില്ല, 115 നമ്മൾ 110 ഉള്ളപ്പോൾ 16 കാണിച്ചത്. ഇനിയിപ്പോൾ എത്ര ഉണ്ടെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും നമ്മൾ പെയിൻ്റ് അടിക്കുന്നതനുസരിച്ച് നമുക്ക് എക്സ്പി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. യെസ്, ഇപ്പോൾ കാണുമ്പോൾ ഒരു ഡാർക്കിഷ് ഫീൽ ഉണ്ടെങ്കിലും കാണുമ്പോൾ ഒരു ലൈറ്റ് കുറേ ബ്രൈറ്റ് ലൈറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, പോയി കിട്ടി സമാധാനം. ഓക്കെ, ആ ലൈറ്റിൻ്റെ ആ ഒരു ഫീല് പോയി കിട്ടി. മൊത്തത്തിലൊരു സീനുണ്ടായിരുന്നു, ഒരു ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് അല്ലേ. ഇപ്പോൾ ഒരു സീനില്ല, ഇപ്പോൾ കറക്റ്റായി വേണം ഫുൾ പരിപാടി. ഇപ്പോൾ ഞാൻ നോക്കാം എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്. അതോ കസ്റ്റമേഴ്സ് വന്നോ അവിടെ ഇപ്പോൾ തന്നെ, കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുക. അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ളത് ക്യാഷ് ഉണ്ടല്ലോ അത്യാവശ്യം, അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ മൊത്തത്തിൽ ഒന്ന് അഡ്വർടൈസ് ചെയ്യാം. ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവാക്കേണ്ടി വരും. എനിക്കൊന്ന് കൊടുക്കാം, കുഴപ്പമില്ല. 10 മണിക്കൂറിന് കേട്ടോ ഓരോന്ന്. ആ 10 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്ര കസ്റ്റമേഴ്സ് കിട്ടുമെന്ന് നമുക്കറിയില്ല. ആ കിട്ടണ അത്രയും കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടട്ടെ. 10 മണിക്കൂർ പറയുമ്പോൾ നമുക്ക് കിട്ടണ അത്രയും കിട്ടട്ടെ, പോട്ടെ അത്രയും കസ്റ്റമേഴ്സിനെ നമുക്ക് വരട്ടെ. ആ രാത്രിയത്ത് കൂട്ടണേ നഷ്ടമാണ് നമുക്ക്, കുഴപ്പമില്ല. എന്നാലും ചിലവാക്കാം. 10 മണിക്കൂറിൻ്റെ ആണെങ്കിൽ 10 മണിക്കൂർ കുഴപ്പമില്ല. എല്ലാം 10 മണിക്കൂറാണ്, 10 hours ഇതാണ്. ആ 10 hours ബൂസ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. 10 മണി വരെയുള്ള നമ്മളിതുണ്ട്. പിന്നെ നമുക്ക് ലാഭം വേണ്ടി പൈതീന്ന് പിടിക്കാം. ബെറ്റിങ്ങിന് ക്യാഷ് നമുക്ക് കുറച്ച് പിടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 60,000 രൂപ നമ്മളിപ്പോൾ ഏകദേശം ഒരു 60,000 to 70,000 രൂപ എന്തുണ്ടായിരുന്നു ഫുൾ അഡ്വർടൈസ്മെൻറ്റ്. വേണ്ട സിറ്റ് മൊത്തത്തിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് കേട്ടോ. എവിടെയാ ശശീഷ് ജിം ശശിയേട്ടൻ്റെ ജിമ്മിലോട്ട് വരുമോ? എന്താണ് ശശിയേട്ടൻ്റെ ജിമ്മിൽ കസ്റ്റമേഴ്സിനും കൊണ്ട് നിൽക്കപ്പുറത്തില്ല ഗൈസ്. ഇവിടെ കണ്ടു നിങ്ങൾ, ഇവിടെ നിന്ന് നമുക്കൊരു 130 കസ്റ്റമേഴ്സിനെ കിട്ടണമെങ്കിൽ നല്ലതായിരുന്നു ഗൈസ്. നിങ്ങൾ പറയുക ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വരണ്ട. അതേപോലത്തെ നിങ്ങൾ കാണുമ്പോൾ അവിടെ ഇതാ ഒരു കസ്റ്റമർ വന്നിട്ട് നിൽക്കുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിത് അവിടെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് കസ്റ്റമേഴ്സ് അധികം പോകുന്നത്. അങ്ങോട്ട് നോക്കും, ഒരാൾ ബൈസെപ്സ് ശരിയാക്കുന്നു. നൈസ് സാർ, കേൾക്കുമ്പോൾ തന്നെ ഒരു വേറെ ലെവലാട്ടോ അത് അല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ നമുക്ക് ഇപ്രാവശ്യത്തെ ഇതിൽ നോക്കുമ്പോൾ ഇതൊക്കെ ജിമ്മൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസമല്ല നമുക്ക് ഇത് ഇവിടെ നമുക്കൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? ഓക്കെ, നമുക്ക് അപ്പാർട്ട്മെൻറ്റ് വാങ്ങി ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ, വി ബോട്ട് അപ്പാർട്ട്മെൻറ്റ്. എൻ്റെ മോനെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയിട്ടോ ഗൈസ്. ഇവിടെ എന്താ അപ്പാർട്ട്മെൻറ്റ്? ഒരു ബെഡ് പോലും ബെഡ് എന്ന് പറഞ്ഞാൽ ബെഡ് ഇല്ലേ? ഓ, ബെഡ്റൂമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തോ. ഇട്ടോ, യു കാൻ സ്ലീപ് നൗ. ഒന്ന് അതൊന്നും ഉറങ്ങാൻ പാടില്ല എന്ന് എഴുതിയാണോ? ഓ, ഇനിയിപ്പോൾ അങ്ങോട്ട് ദൂരെ പോകണ്ട, പക്ഷേ അവിടെ ബെറ്റിങ്ങിന് അവിടെ പോകണം. അപ്പോൾ രണ്ട് അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടും. രണ്ട് അപ്പോയിൻമെൻറ്റ് ഒന്നല്ല ഗൈസ്, രണ്ടെണ്ണം. നമ്മൾ റിച്ചായി ഗൈസ്, റിച്ചാർഡിൻ്റെ റിച്ചായി ഗൈസ്. ഏസ് കസ്റ്റമേഴ്സ് കണ്ട് പോകുന്നു. ചേച്ചി എന്താണ് ചേച്ചി നടന്നു പോകുമ്പോൾ കൊണ്ട് ഇട്ടിട്ട് പോയിക്കൂടെ? എന്താണ് ഇങ്ങനെ? ആ, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ കിടക്കാൻ. അപ്പോൾ കുറച്ചും കൂടി ചീറ്റ് പോകാം, സെറ്റ് ചെയ്യാം. ക്യാഷ് ഉണ്ടല്ലോ, കൂട്ടാറായിട്ടില്ല. 21 അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് 22 അവിടെ പോകണം ജിം, എന്നിട്ട് ഇതിലോട്ട്. ഓക്കെ, അതിൻ്റെ കസ്റ്റമേഴ്സ് വരണ മുമ്പ് ഷോപ്പിൽ പോയിട്ട് പെയിൻ്റ് എക്സ്ട്രാ ടൂൾസ് പോവാം. അത് നമുക്ക് അവിടെ നിന്ന് മറ്റേ ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നോട്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, ഒരു ക്യാപ്പ് ഇട്ട് കൊടുത്ത കൂടെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് റെസ്റ്റ് എടുത്ത്, കുളിച്ച് റെസ്റ്റ് എടുത്ത് കുട്ടപ്പനാവുന്നവർക്ക് ഇവിടെ കിട്ടുന്നിട്ട് അറമാദിക്കാം. ഓക്കെ, അത്രയും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി സ്വിമ്മിംഗ് പൂളിൽ ആൾക്കാരും കൊണ്ട് ഇരിക്കാൻ പുറത്തുണ്ടാവില്ല, അത്രയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ജിം ക്ലോസ് ചെയ്യാട്ടോ. ഓക്കെ, ക്ലോസ് ചെയ്തു. എന്താണ് ദേഷ്യത്തിൽ? ഇങ്ങനത്തെ ദേഷ്യത്തിൽ ഈ ജിമ്മിനോട് നീ അമ്മാതിരി പരിപാടി കേട്ട് കഴിഞ്ഞല്ലേ അവിടെ കെടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് എത്ര പേരുണ്ട് നമ്മൾ ജിമ്മിൽ പോകുന്ന ന്യൂ മെമ്പേഴ്സ് ലിസ്റ്റ് നോക്കുമ്പോൾ 119. 18,000 രൂപ കണ്ടോ, 119 18,000 രൂപ. എന്തോന്ന് ചേട്ടൻ എങ്ങോട്ട് ജിമ്മിലോട്ട് വരാനാണോ? ഇപ്പത്തന്നെ തിരിച്ചു കേട്ടോ, വേഗം കേട്ടോ.
എന്റെ ജിമ്മിൽ വന്നിട്ട് നീയൊക്കെ ഉണ്ടാക്കാൻ വരണ്ട കേട്ടോ, കിട്ടേണ്ടടത്ത് കിട്ടും. മറ്റേ അവിടെ ദേഷ്യത്തിൽ ഇറങ്ങി പഴയ അവളെ അവൾക്ക് അടിച്ചോട്ട്. ഇനി വേണം, ഇനി വേണം, ഇനി വേണം. തീ കമോൺ, എനിക്ക് ഇത് ജയിച്ചിട്ട് അടങ്ങുള്ളു ഞാൻ. ഹിറ്റ് ആ അടാ എടാ എന്തോന്ന് ഡീൽ സ്പ്ലിറ്റ് ഉണ്ടോ സ്റ്റാൻഡ്? ആ ഓ ജയിച്ച്, അറ്റ്ലാസ്റ്റ് അറ്റ്ലാസ്റ്റ് ജയിച്ച്. ഹുഹ് ആ പൈന് പൈസ ആ കിട്ടിയ പൈസ തിരിച്ചിട്ട്. അയ്യോ വേണ്ട, ആ പൈസ പോയതൊന്ന് കിട്ടി തിരിച്ച്. ഹുഹ് എന്റെ പൊന്നോ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ടോ, പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വിചാരിച്ചു. യെസ് നമ്മുടെ അവസാനത്തെ, ഇന്നത്തെ എപ്പിസോഡിൽ അവസാനത്തെ തുടങ്ങിയതും ഐ എം വെയിറ്റിംഗ് ഫോർ എ ഫൈറ്റർ. പറ്റൂല, ഇതുവരെ ആയിട്ടില്ല. നീ തെറി വിളിക്കണേ, തെറി വിളിക്കടി. ഓക്കെ ഓക്കെ ടെക് ഓക്കെ, ഇവന് 700, ഇവന് ഇതൊക്കെ അവ തന്നെ. ഫൈറ്റർ ടൂനെ പിന്നെയും പൈസ, ഇവിടെ വന്ന 5 പേര് ഫൈറ്റർ ടൂനെ. ഫൈറ്റർ ടൂ ജയിച്ചാൽ പൊളിക്കും. അപ്പോൾ ആ ഫൈറ്റർ ടൂ 6, ഇവിടെ 7 പേരും 3 പേരും. അപ്പോൾ ടോട്ടൽ പറ്റുന്ന 1400, ഇവിടെ 1400 കിട്ടും. ജയിച്ചാൽ ഇവിടെ 3000. ഓ ഇവൻ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഇട്ടാ. ഓക്കെ, പക്ഷെ ബെറ്റർ ബെറ്റേഴ്സിനും കിട്ടുന്നത് 4000 കിട്ടും. യെസ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരു നല്ലൊരു കിട്ടില്ല കിറ്റുക്കാസ്കി അടിയാണ്. അതിൻ്റെ രണ്ടാട് ഓ ബ്ലോക്ക് ഇതോ അടി കിട്ടി, റെഡിന് നല്ല അടി കിട്ടി. റെഡിന് പിന്നെയും ബ്ലോക്ക് ചെയ്തു. ആൻഡ് ഓ ഓ നല്ലൊരു അത് കേട്ടോ, ഡോഡ് ചെയ്യുന്നു. ഓ പിന്നെ അടി വായിച്ചത് കിട്ടിയിട്ടുണ്ട് റെഡിൻ്റെ. ഓരോ മോനായിട്ട് എടുത്ത് പിന്നെയും വീഴാൻ ചാൻസ് ഉണ്ട്, റെഡ് തപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഓ ബ്ലൂ നല്ലൊരു ബ്ലോക്ക് ആയിരുന്നു അത്. ഓ പിന്നെ റെഡിന് നല്ല അടി കിട്ടിയിരുന്നു, റെഡ് ദാ വീണിരിക്കുന്നു. ആൻഡ് ബ്ലൂ ജയിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവരും ബെറ്റ് വെച്ചത് റെഡിനായിരുന്നെങ്കിൽ ഇവിടെ എല്ലാവർക്കും നെട്ടിച്ചുകൊണ്ട് ബ്ലൂ ജയിച്ചിരിക്കുന്നു. 3-3 ബെറ്റ് മാത്രം ബ്ലൂനുണ്ടായിട്ടുള്ളൂ. അയ്യ എൻ്റെ മോനെ, അൽപ്പൊളി കട്ടപ്പൊളി എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണ്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ വീഡിയോയുടെ അവസാനം കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് കാണണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ. അല്ലെങ്കിൽ ഇവിടെ എവിടെയും കാണും, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കാണും കേട്ടോ, ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ അവസാനം മുമ്പ് നടന്നതൊക്കെ പറ്റിയിട്ടുള്ള ഒരാണ്, അപ്പോൾ ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട. ഓക്കെ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതൊക്കെ പൊളിക്കും, നിങ്ങൾക്ക് എന്തായാലും റിഗ്രറ്റ് ചെയ്യില്ല. ലെറ്റ്സ് ഗോ ഗൈസ്, ബൈ ബൈ.